ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രോഗികൾ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം തന്നെ ചോദിച്ചു നോക്കാം. ഇത്ര വലിയ ലൈനിൽ ആകെ രണ്ടാളേ ഉള്ളൂ, അതിന് പ്രാഥമിക സൗകര്യങ്ങളില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച മുമ്പ് 5 രൂപയാണ്, അതിപ്പോൾ 10 രൂപയാക്കി. അങ്ങനെ മരുന്നിന് വേറെ ക്യൂവിൽ നിൽക്കണം. എന്നാൽ മരുന്നുണ്ടോയെന്ന് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ്റെ മരുന്ന് മാത്രമാണ് കൊടുക്കുന്നത്, മറ്റുള്ള ഒരു മരുന്നും ലഭ്യതകളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞ ഒരു സൗകര്യമില്ല. അതാണ്, കുട്ടികൾക്ക് പ്രത്യേക കൗണ്ടറോ ഷീറ്റ് കൊടുക്കാനുള്ള സംവിധാനമില്ല. ചെറിയ ചെറിയ കുട്ടികൾ ഇവിടെ ഓർദോൻ്റെ സംബന്ധമായിട്ട് കുട്ടികൾ വന്നിട്ട് ഇതേ തിരക്കിൽ നിൽക്കുകയാണ്. വലിയ മാരകമായുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നിൽക്കുന്നത്. പിന്നെ സെക്യൂരിറ്റികളൊക്കെ മാറി നിൽക്കുകയാണ്. ഇവിടെ അങ്ങോട്ടേക്ക് ഒരു കൗണ്ടർ സൗകര്യം ചെയ്തിട്ട് ഷീട്ട് എടുത്ത് പോകുന്ന ആളുകൾക്ക് അങ്ങോട്ട് മാറി നിന്ന് ഒഴിച്ച് പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ആരും ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പരാതി ഉണ്ടെങ്കിൽ സൂപ്രണ്ടിനെ പോയി കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. സൂപ്രണ്ട് എവിടെയാണെന്ന് അറിയുന്നില്ല. അതിനുള്ള സൗകര്യം സെക്യൂരിറ്റി ചെയ്തു തരുന്നില്ല. അങ്ങനത്തെ രാവിലെ വന്നാണ്, 9 മണിക്ക് വന്നാണ്, ഇപ്പം 11:30 ആയി, ഇതുവരെ ഷീട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൗണ്ടറിൽ ആളില്ല, 4 കൗണ്ടറിലുള്ളത് ആകെ രണ്ടാളാണ്. അജിം ഷാദ്, ഇതാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ഓരോ രോഗികളും പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് എനിക്ക് പണിക്ക് ഇഞ്ഞും പോണോ, ഞാൻ സാറോട് ചോദിച്ചിട്ട് വന്നതാ. എങ്ങനെയാണ് രാവിലെ വന്ന ഒരു 10 മണിയാകുമ്പോ വന്ന്. ഇവിടുത്തെ പ്രതിസന്ധികളെ കുറിച്ച് എങ്ങനെയാണ്? ഇവരിങ്ങനെ തന്നെയാണ്, പൈസ വാങ്ങും, മരുന്നൊക്കെ പുറത്തേക്ക് എഴുതി തരിക. ഓ ഉണ്ട്, ഞാൻ ഏത് ജനിച്ചപ്പോ തന്നെ ഈ ആസ്പത്രിയിൽ തന്നെ വന്നേ. രാവിലെ വന്നതാ, രാവിലെ വന്നതാ. മരുന്നെല്ലാം പുറത്തു പോയി തന്നെയാണ്. എന്തെങ്കിലും ചെറിയ മരുന്ന് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടും, ബാക്കിയൊക്കെ പുറമെന്ന് വാങ്ങാം. ഞാൻ സ്ഥിരമായിട്ട് രണ്ടര കൊല്ലമായി ഇവിടെ തന്നെ മരുന്ന് വാങ്ങണം. അജിംഷാദ് ഇവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും ഇത്ര പല തരത്തിലുള്ള പ്രതിസന്ധികളാണ് പറയാനുള്ളത്. അതിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവും ഈ വലിയ ക്യൂവും പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് പറയാനുണ്ട്. എന്തായാലും ഇവിടെ വലിയ രോഗവുമായി എത്തുന്ന രോഗികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് അധികൃതരും ആശുപത്രി അധികൃതരും ഇതിൽ ഇടപെടേണ്ട സർക്കാരും ഒക്കെ